എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക് ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം ഇന്ന് നമ്മൾ കാൽപാദം ഉപയോഗിച്ച് പറ്റിയാണ് പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈ ഉപയോഗിച്ച് ചാൻ രീതിയിൽ പറ്റി പഠിച്ചു ഈ ക്ലാസ്സിൽ ചുവട് കാൽപാദ ഉപയോഗിച്ചുള്ളതിനെ പറ്റിയാണ് കാൽപാദം ഉപയോഗിച്ചുകൊണ്ട് പണ്ടുകാലത്ത് നീളം അളന്നിരുന്നൊരു സമ്പ്രദായമാണ് ചുവട് വെച്ച് ഒരു കാൽപ്പാദത്തിൻ്റെ നീളത്തെ ഒരു ചുവട് എന്നാണ് അക്കാലത്ത് പറഞ്ഞിരുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഇവ അളന്നിരുന്നത് ഒന്നിനു പുറകെ ഒന്നായി ഓരോ പാദങ്ങൾ വെച്ച് വെച്ചാണ് ഇവ അളക്കുന്നത് കാല് അളക്കാം ഇവിടെ ക്ലാസ് മുറിയുടെ ഒരു വശത്ത് നിന്ന് കാൽപ്പാത ഉപയോഗിച്ച് അളന്ന് രണ്ട് വശങ്ങളുടെ നീളം ചുവടിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ വശത്തിൻ്റെ നീളം അളക്കുമ്പോൾ പതിനാറ് ചുവട്ന്ന് ലഭിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ വശത്തിൻ്റെ നീളം അളക്കുമ്പോൾ ഇരുപത്തിരണ്ട് എന്നുമാണ് ലഭിക്കുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിൽ നിന്ന് പതിനാറ് കുറയ്ക്കുമ്പോൾ ആറ് എന്ന് നമുക്ക് ലഭിക്കും ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം നീളം കൂടുതൽ ഏത് വശത്തിനെന്ന ചോദ്യത്തിൽ ഉത്തരമായി നമുക്ക് രണ്ടാമത്തെ വശം എന്ന് എഴുതാം ഇരുപത്തിരണ്ട് ചുവടാണ് രണ്ടാമത്തെ വശത്തിൻ്റെ നീളം എത്ര കൂടുതൽ എന്നൊരു ചോദ്യമുണ്ട് അവിടെ കുറച്ചത് ഇരുപത്തിരണ്ടിൽ നിന്ന് പതിനാറ് ഓടിക്കുമ്പോൾ ആറ് ചുവട് തന്നെ ലഭിക്കും ഇതിൻ്റെ കൂടെ വീട്ടിൽ അച്ഛനമ്മമാരുടെ സഹായത്തോടെ ചുവട് കണക്കിൽ വീട്ടിലെ ഭിത്തിയുടെ നീളം രേഖപ്പെടുത്തി മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞിരുന്നു അതും കൂട്ടുകാർ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്